Ambedkar thought that Gandhi was the most prominent protector of Hindu interests since Shankaracharya. Shankaracharya's session, Hindava Talperingal, Etum Gudal Samkesh Chanela Vairu, Gandhi, Jalwandan Gandhiji, Ambedkar, Atra Talperilla. Gandhiji, Mahatma Vairajat and Nanakumbo, he said, I refuse to call him Mahatma. He's not a Mahatma for me. Ambedkar ഹരിജൻ എന്നുള്ള വാക്ക് എങ്ങനെ പോയി എന്ന് പറയുമ്പോൾ അംബേദ്കർ ഒരു പത്രം തുടങ്ങി, സോറി ഗാന്ധിജി ഒരു പ്രസിദ്ധീകരണം തുടങ്ങി ഹരിജൻ. ഗാന്ധിജി ഒരു പാക്കേജാണ് പറയുന്നത്, അധസ്ഥിതർക്ക് വേണ്ടി ഒരു പാക്കേജാണ്. അധസ്ഥിതർ വിദ് ഇൻവെർട്ടർകോമ, ഞാൻ ഈ പറയുന്ന എല്ലാ ഭാഷയിലും ഇങ്ങനെ നിങ്ങൾ രണ്ട് ഇൻവെർട്ടർകോമയുടെ ഇടയ്ക്കിട്ട് കണ്ടോളൂ. അപ്പോൾ അദ്ദേഹത്തിന് അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഗാന്ധിജി ഡബിൾ ഡീലിംഗ് ചെയ്യണം. ഓൾ ഹിസ് ലൈഫ് ഹി വാസ് ഡബിൾ ഡീലിംഗ് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ മുഴുവൻ കാലഘട്ടത്തിലും രണ്ട് വശത്തും വെച്ച് അടിച്ചുകൊണ്ടിരുന്നു എന്നാണ്, ഇരട്ടത്താപ്പ് നടത്തിക്കൊണ്ടിരുന്നു, ഡബിൾ ഡീലിംഗ്. കാരണം അദ്ദേഹത്തിന്റെ മറാത്തി പ്രസിദ്ധീകരണങ്ങളും ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളും രണ്ടുതരം പ്രസിദ്ധീകരണങ്ങളാണ് കൊണ്ടുപോയത്. ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ ഗാന്ധിജി വളരെ പ്രോഗ്രസീവ് ആണ്, ഉൽപദർഷ്ണമായിട്ടുള്ള ഒരു നേതാവാണ്, വളരെ ഈഗാലിറ്റേറിയൻ കൺസെപ്റ്റുകളുള്ള നേതാവാണ്. അതേസമയം മറാത്തി പ്രസിദ്ധീകരണങ്ങളിൽ പച്ചയായിട്ട് അദ്ദേഹത്തിന്റെ വർണ്ണാശ്രമ താല്പര്യങ്ങൾ അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ട് തന്നെ എഴുതിയിരുന്നു. അപ്പം ഇവിടെ ഡൊമസ്റ്റിക് ഓഡിയൻസിന് ഡൊമസ്റ്റിക് ചില സാധനങ്ങളുണ്ട്, നല്ല സാധനം എല്ലായിടത്ത് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ മറ്റേ സാധനങ്ങൾ ഇവിടെ വിൽക്കുന്ന ഒരു കമ്പനി ഇതുണ്ട്, അതുപോലെ ആയിരുന്നു ഗാന്ധി എന്നാണ് അംബേദ്കർ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് ഹരിജൻ എന്നുള്ള മാഗസിൻ ഗാന്ധിജി തുടങ്ങുന്നത്. ഹരിജൻ എല്ലാവരും ഈശ്വരന്റെ മക്കളാണ്, കുട്ടികളെ ഈശ്വരന്റെ മക്കൾ, ഹരിയുടെ, ഹരി വിഷ്ണു അല്ലേ, ഹരിയുടെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം മാഗസിൻ തുടങ്ങി. പക്ഷെ അംബേദ്കർ മധ്യപ്രദേശാണ് ജനിച്ചതെങ്കിലും അന്നത്തെ മുംബൈ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുജറാത്തുണ്ട്, മുംബൈയും ഗുജറാത്തും മഹാരാഷ്ട്രയും പിന്നീടാണ് രണ്ട് സംസ്ഥാനങ്ങൾ. അന്ന് അംബേദ്കർ എന്താണ് ഹരിജൻ എന്ന് അംബേദ്കർക്ക് അറിയാം. കാരണം ഈ ചുവാദോഷമായിരിക്കാം ഒരു കാര്യം, അല്ലെ എന്തെങ്കിലും ദോഷമായിരിക്കാം, ഈ പെൺകുട്ടികളെ നടക്കിരുത്തും, ആനയെ നടക്കിരുത്തുന്നോണം ഈ പൂജാരിമാർക്ക് ഒരുപാട് പണികളൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ, പൂവെടുത്ത് കൊടുക്കുക, മാലയെടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ അങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറേ പെൺകുട്ടികളെ ഈ കന്യാസ്ത്രീയുമായിട്ട് നേർച്ച നേരുന്നോണം, നേർച്ച നേടാൻ ഈ ദേവദാസികൾ, ദേവൻ്റെ ദാസികൾ, ദേവൻ്റെ ദാസിയാവുക സാധ്യമല്ലല്ലോ. അങ്ങനെ ഒരു അപ്പോൾ ദേവൻ്റെ ഡീല് ചെയ്യുന്ന ആളുടെ ദാസികളായിട്ട് മാറും. അങ്ങനെ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനിലൂടെ കുട്ടികളുണ്ടാകും. ആ കുട്ടികൾക്ക് ആരാണ് അച്ഛൻ? അച്ഛനില്ല. അച്ഛനുണ്ട് കുട്ടി, അച്ഛനില്ലാതെ കുട്ടി ഉണ്ടാവില്ല, പക്ഷേ അങ്ങനെ അച്ഛനില്ല. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളെല്ലാം ദൈവത്തിന്റെ മക്കൾ, ഹരിയുടെ കുട്ടികളായിട്ടാണ് ഹരിജൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബാസ്റ്റഡ് എന്നാണ് എൻ്റെ അർത്ഥം. ഈ പേരെടുത്തിട്ടാണ് ഗാന്ധിജി മാഗസിൻ കൊടുത്തത്. അപ്പൊ അംബേദ്കർ പറഞ്ഞു എടുക്കത്തില്ല എന്ന് പറഞ്ഞു, ഈ ചരക്ക് എടുക്കില്ല, കാരണം ഞങ്ങൾ ഹരിജനാണെങ്കിൽ, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരാണെന്ന് അദ്ദേഹം ചോദിച്ചു. അംബേദ്കർ, സോറി, ഗാന്ധി അവിടെ നിർത്തി. പിന്നെ ആ ഒരു മാഗസിൻ ആ പേരുമായിട്ട് ഇറങ്ങിയിട്ടില്ല. അംബേദ്കറും ഗാന്ധിയായിട്ടുള്ള ടസ്സിൽ വെറും അംബേദ്കർ ഗാന്ധി ടസ്സിൽ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഫൾക്രം അല്ലെങ്കിൽ അതിന്റെ ഫോക്കസിൽ വരുന്ന സ്ട്രഗിളാണ്. അംബേദ്കർ രണ്ട് വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത്. അത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അംബേദ്കറുടെ ഒരു പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്.